അഡ്വക്കറ്റ് പ്രിയദർശൻ തമ്പി, ഈ ലോജിക്കൽ കൺക്ലൂഷൻ വേണമെങ്കിൽ അഭിഭാഷകരുടെ റോൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, ഈ അഭിഭാഷകരുടെ പ്രൊട്ടക്ഷൻ സംബന്ധിച്ചുള്ള ഒരു ചോദ്യവും അവിടെ പ്രധാനപ്പെട്ടതാണല്ലോ. ക്രിമിനൽ കേസിൽ അവർ ഇൻവോൾവ് ചെയ്താൽ പോലീസിന്റെ ഓപ്ഷൻ എന്താണ്? അവർക്ക് എത്ര കണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്? ഈ അഭിഭാഷകർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ അഭിഭാഷകർക്ക് മാത്രമല്ല, ഉദാഹരണത്തിന് ഗവൺമെന്റ് സർവീസിന് 197 എന്ന വകുപ്പുണ്ട്. എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നത്? നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക്. ഗവൺമെന്റ് സർവീസ് 197 പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഔദ്യോഗിക കൃത്യത്തിന്റെ ഭാഗമായി എന്ത് കൃത്യം ചെയ്താലും അവരെ അവർക്കതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല, ഗവൺമെന്റിന്റെ സാങ്ഷൻ വേണം. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും അത്ര പ്രൊട്ടക്ഷൻ, അത് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ അഭിഭാഷകർ പ്രൈവറ്റ് ലോയേഴ്സിന് പോലും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല, ഇവർ സ്വകാര്യ അഭിഭാഷകരാണ്. അങ്ങനെ സ്വകാര്യ അഭിഭാഷകർക്ക് പോലും ഇങ്ങനെയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വസ്തുത, ഈ ഒരു പർട്ടിക്കുലർ കേസിനെ ഞാൻ മാത്രം അനാലിസ്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനിയായ അജയകുമാർ സാറ് പറഞ്ഞ കേസിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ ആ കേസിന്റെ ഫാക്ട്സ് കോടതി മുറിക്കുള്ളിൽ തൊണ്ടി മാറ്റിയ കേസൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫാക്ട്സ് ആണോ ഈ കേസിന്റെ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പൊ അതല്ല ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഇത് സൂചിപ്പിച്ചു. അതിലെനിക്ക് തോന്നുന്നില്ല, ഈ അഭിഭാഷകർ മാത്രമല്ല അഭിഭാഷക സമൂഹത്തിനാകെ പൊതുവായി അഭിഭാഷക സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. അത് പറയാതെ കാണാതിരിക്കാൻ കഴിയില്ല. ആ ഉത്കണ്ഠ ഈ പർട്ടിക്കുലർ കേസിന്റെ ഫാക്ട്സ് വെച്ച് മാത്രമല്ല, ഈ ഒരു പർട്ടിക്കുലർ ഫാക്ട്സിൽ എക്സിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാന്യനായ ഇവിടുത്തെ മുൻ എസ് പി സൂചിപ്പിച്ചതുപോലെ ഇന്റലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഇവരെ ചോദ്യം ചെയ്യണം, യാതൊരു തടസ്സവുമില്ല. പക്ഷേ കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന്, കേരളത്തിലെ അഭിഭാഷക സംഘടനകൾക്കുള്ള ഉത്കണ്ഠ നാളെ ഒരു മൊഫീസിൽ ഏരിയയിൽ ഒറ്റ മജിസ്ട്രേറ്റ് കോടതി മാത്രമുള്ള ചെറിയൊരു മൊഫീസിൽ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചെറിയൊരു അഭിഭാഷകൻ, നമ്മളിപ്പോൾ വലിയ അഭിഭാഷകരുടെ കാര്യമൊക്കെ പറയും, 5% ഉള്ളൂ. 95% അഭിഭാഷകർ സാധാരണ അഭിഭാഷകരാണ്. ഈ സാധാരണ അഭിഭാഷകർ ചെറിയ ക്രിമിനൽ കേസ് നടത്തുന്ന ഒരു അഭിഭാഷകർ മറ്റൊരു പ്രതി പറയുക, ഞാൻ പ്രതിയെ പിടിക്കുന്നില്ല, പ്രതിയുടെ വീട്ടിൽ പോകുന്നു, പ്രതിയുടെ അച്ഛൻ പറയുക ഈ പ്രതി ആ വക്കീലിന്റെ വീട്ടിലുണ്ടെന്ന് പറയാം, രാത്രി 2 മണിക്ക് ഈ വക്കീലിന്റെ വീട്ടിൽ വന്ന് ഈ പോലീസുകാരെ മുട്ടി വിളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു രാമൻപിള്ളയെ പിടിക്കാമെങ്കിൽ ഞങ്ങളുടെ ഗതി എന്തായിരിക്കും? അപ്പൊ അത്തരത്തിൽ അഭിഭാഷക സമൂഹത്തിന് ഈ ഒരു വസ്തുത ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ആ ഉത്കണ്ഠയെ എനിക്ക് തോന്നുന്നു സംസ്ഥാന ഗവൺമെന്റും അഡ്രസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വസ്തുത ഈ ഉണ്ട് ഇതിനകത്ത്. പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കുന്ന നാടാണ് നമ്മുടെ നാട്. കേസെടുക്കുന്നതിന് തടസ്സമില്ല, പക്ഷെ ഒരു ഞാൻ പറയുന്നത് പറയാമല്ലോ, ജവഹർലാൽ നെഹ്റുവിനെതിരെ കേസെടുത്ത പിൽക്കാലത്ത് വന്ന രാജീവ് ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ മടിക്കുവോ എന്ന ചോദ്യം അന്ന് വേണമെങ്കിൽ ഉയരാം. പക്ഷേ പ്രധാനമന്ത്രിമാർക്കെതിരെ പോലും കേസെടുക്കാൻ കഴിയുന്ന രാജ്യത്ത് അഭിഭാഷകരെ പിൽക്കാലത്ത് അത് ദുരുപയോഗിക്കപ്പെടും എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ ക്രിമിനൽ കുറ്റങ്ങൾ ആവർത്തിക്കപ്പെടുകയും പെരുകുകയും ചെയ്യും സാർ. തീർച്ചയായിട്ടും ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാമല്ലോ, മീഡിയയും അഭിഭാഷകരും തമ്മിലുള്ള രാമപിള്ളയുടെ മാത്രം വിഷയമല്ല ഇത്. നോക്കൂ, അഡ്വക്കേറ്റ് പൗലോസ് എന്ന ആളാണല്ലോ ഇത് ആലുവ കോടതിയിൽ ഇതിന്റെ മെമ്മറി കാർഡ് നൽകിയിട്ടുള്ളത്. പക്ഷേ പൗലോസ് മെമ്മറി കാർഡ് നൽകാൻ ആധാരമായിട്ടുള്ള സാഹചര്യം എന്താണ്? പൗലോസ് അഡ്വക്കേറ്റ് പൗലോസിന്റെ കയ്യിലേക്ക് ഈ പറയുന്ന കവറ് പൾസർ സുനി ഏൽപ്പിക്കുന്നു. പൾസർ സുനി പോയി കഴിഞ്ഞതിന് ശേഷം അത് തപ്പി നോക്കിയപ്പോൾ അതിനകത്ത് മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നടി ആക്രമിച്ച കേസിന്റെ ആയുധമായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ ആയിരിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ആലുവ കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അവിടെയല്ല എൻ്റെ വിഷയം. പിന്നീട് ഈ പറയുന്ന തെളിവുകൾ ഈ മൊബൈൽ ഫോൺ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള വിഷയത്തിലിതാ അതിജീവിത തന്നെ എഴുതിയിട്ടുള്ള അതിജീവിതയുടെ തന്നെ ഹർജിയിൽ പറയുന്നത് പ്രതീഷ് ചാക്കോ ആൻഡ് ഹിസ് ജൂനിയർ വേർ അറേഡ് ആസ് അക്യൂസ്ഡ് നമ്പർ 11 and 12. അക്യൂസ്ഡ് നമ്പർ 12 ഈസ് ദ ജൂനിയർ ഓഫ് അക്യൂസ്ഡ് നമ്പർ 11 ആൻഡ് അക്യൂസ്ഡ് നമ്പർ 11 ഇൻഫോം ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ദാറ്റ് ഓൾ ദ തിങ്സ് വർ എൻട്രസ്റ്റഡ് ടു അക്യൂസ്ഡ് നമ്പർ 12. അക്യൂസ്ഡ് നമ്പർ 12 ഹാൻഡഡ് ഓവർ ഓൺലി എ മെമ്മറി കാർഡ് ആൻഡ് നോട്ട് ദ ഫോൺ entrusted by accused number 1. എന്നിട്ട് ഇങ്ങനെയാണ്, accused number 12 had given statement that he had thrown it to lake. Even though story put forward by them is not believable, this honorable court discharged them for the party array by judgment in. എന്തൊരു അത്ഭുതമാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത്. ഈ പറയുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ അതിജീവിതയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. ഇത് 11-12 പ്രതികളുടെ കയ്യിലാണ് ഉള്ളത്. 11-12 പ്രതികൾ പറയുകയാണ് ഇത് ഞാൻ ലേക്കിലേക്ക് കളഞ്ഞു എന്ന് പറയാണ്, ഉടനെ എന്നെ ഡിസ്ചാർജ് ചെയ്യാണ്. ആ എന്നാ പിന്നെ ഈ നാട്ടിൽ എന്താ നമുക്ക് പറഞ്ഞുകൂടാത്തത്? ഇനി അതൊക്കെ തന്നെയാണ് ഇതിനകത്തെ ഒരു ഈ കേസിൽ സംഭവിച്ചിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ കേസിന്റെ ആദ്യ ഫേസിൽ തന്നെ
ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നശിപ്പിക്കപ്പെട്ടത്. ഞാൻ അതിനോടൊന്നും ഞാൻ ഈ പൊതുവായ കാര്യങ്ങളാണ്, ഈ അഭിഭാഷകരെ സംബന്ധിച്ചുള്ള പൊതുവായ കാര്യങ്ങളിൽ അഭിഭാഷകന് അഭിഭാഷക സംഘടനാ പ്രവർത്തന നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഈ കേസിലെ പർട്ടിക്കുലർ ഫാക്ട്സിന്റെമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, അതിനൊന്നും യാതൊരു സംശയവുമില്ല. അത് യാതൊരു അർത്ഥശങ്കയ്ക്കിടയ്ക്ക് ഇടയില്ലാത്ത വിധം ഈ അങ്ങയുടെ ചാനലിലും മറ്റെല്ലാ വേദികളിലും വളരെ വ്യക്തമായി എല്ലാ വ്യക്തിബന്ധങ്ങൾക്കും അപ്പുറം വ്യക്തമാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഈ കേസില് ഈ എട്ടാം പ്രതി ആയാലും ശരി, കേസിന്റെ മൊത്തം ഇതായാലും ശരി, അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണം. രണ്ടാമത്തെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലും അതിനെതിരെ ശക്തമായി നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കാരണം യാതൊരു സംശയവുമില്ല, അത് ഇൻവെസ്റ്റിഗേഷൻ അതിന്റേതായ രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലവറായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ക്ലവറായി ഇൻവെസ്റ്റിഗേഷൻ നടത്തി അഭിഭാഷകരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും ഈ കേട്ടിടത്തോളം മെറ്റീരിയൽസ് വെച്ച് ചോദ്യം ചെയ്യാതെ വരികയാണെങ്കിൽ അത് ബൂമറാങ്ങായി പ്രോസിക്യൂഷന് തന്നെ തിരിച്ചടിയായി പിന്നീട് വരാമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.